ഞാൻ മാരേജ് കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ ഒത്തിരി പേര് ആ ഒരു ക്വസ്റ്റ്യനെ ഫേസ് ചെയ്യുമായിരുന്നു. ഇത്ര നമ്മൾ ഫോളോ ചെയ്താലും തിരിച്ച് എഴുന്നേൽക്കാൻ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല. എല്ലാവരും ചോദിക്കും, ഓൾറെഡി ഒരു പ്രൊഫഷൻ ഉള്ള ആൾ എന്തിനു പിന്നെ ഇതിൻ്റെ പുറകെ ഓടുന്നു? പുറത്തുനിന്ന് നമുക്ക് മോട്ടിവേഷൻ എത്ര കിട്ടിയാലും അത് കുറച്ച് നാളേക്ക് ഉണ്ടാവും, ചിലപ്പോൾ വൺ ഡേ വൺ വീക്ക്, അത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ പോകും. അതായത് അവർക്ക് എന്ത് ബെനിഫിറ്റ് ചെയ്തു എന്ന്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നും സൊസൈറ്റി ഓർക്കും, rather than what we wore, what we ate or what we said even. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാല് അവിടെ ഒരു മെന്റൽ ഫിസിക്കൽ ഹെൽത്തിന്റെ ഇഷ്യൂസ് അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പം എനിക്ക് എന്നെ കൊണ്ട് ഇതൊക്കെയാണ് പറ്റുമെന്ന് ആദ്യം തന്നെ ഡിറ്റർമിൻ ചെയ്യുക. ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആളാവില്ല ഞാൻ. നമ്മൾ ഫെയിലിയർ ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നല്ല കാം ആവും, നമ്മളിപ്പോൾ നല്ല പേഴ്സണാലിറ്റി ആയി മാറും ആരാണെങ്കിലും. പിന്നെ അത് അച്ചീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ, നമ്മൾ നമ്മളെ എങ്ങനെ റിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. ഏത് വർക്ക് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന വിമനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് വാട്ട് ഓ ബി ദ വർക്ക് ഷീ ഈസ് ഡൂയിങ്, എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. കാരണം ഒരു 2-3 അല്ലെങ്കിൽ 5 ഇയേഴ്സ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു അറ്റംപ്റ്റ് കൂടെ ഞാൻ കൊടുത്തായിരുന്നെങ്കിൽ എന്നുള്ള റിഗ്രറ്റ് ഒരിക്കലും ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. വാട്ട് ഓ ബി ദ ഏജ്, വാട്ട് ഓ ബി ദ സിറ്റുവേഷൻ. നമസ്കാരം തസ്ലിം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എക്സാമിനേഷൻ ടോപ്പർ ആണ്. യു ആർ സെക്യൂർഡ് ഓൾ ഇന്ത്യ റാങ്ക് 745, സോ വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. സോ തസ്ലിമിന്റെ സ്റ്റോറി, ലൈക് എൻറ്റയർ വെൻ ലുക്കിംഗ് ബാക്ക് ടു യുവർ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആൻഡ് ഓൾ, ഐ മസ്റ്റ് സേ തസ്ലിം ഇസ് ഈക്വൽ ടു കൺസിസ്റ്റൻസി. ഡോക്ടർ തസ്ലിം ഇസ് ഈക്വൽ ടു കൺസിസ്റ്റൻസി. സോ tell me about your civil service aspiration, where did it begin, and now you are there in the Holy PDF. So how do you feel and where did you start, evidennana our aspiration vanne degree kanju BHMS kanju 1 year I was practicing as a doctor. ആ ഒരു പ്രാക്ടീസിന് ശേഷം ജോയിൻ ചെയ്തു PG ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. PG തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്ക് ചെറുതായിട്ടൊരു സിവിൽ സർവീസ് എന്നുള്ളൊരു ആഗ്രഹം വന്നു, എൻ്റെ ഒരു പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ ഡീപ്പറായിട്ടും വൈഡറായിട്ടും യൂസ് ചെയ്യാം. വിമൻ ചൈൽഡ് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും പേഷ്യൻസിനായിട്ട് ഡീൽ ചെയ്യുമ്പോഴൊക്കെ കാണുമല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഒരു സോഷ്യൽ സർവീസ് എന്നുള്ളത് എന്നെ കൊണ്ട് കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫീൽഡാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ PG കംപ്ലീറ്റ് ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു 1 ഇയർ. അപ്പോൾ 1 ഇയർ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പിന് വേണ്ടി വർക്ക് ചെയ്തു, പിന്നെ ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. വെരി ലേറ്റ് ഇൻ ലൈഫ്. ഓക്കെ, അത് പറയുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നത് ഇപ്പം വളരെ ഏർലി, കോളേജ് കഴിഞ്ഞ ഉടനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ സംവെയർ ഇൻ ദ വേ ലൈക്ക്. അപ്പൊ തസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറാണ്, യു ആർ എ പ്രൊഫഷണൽ, യു സ്റ്റാർട്ടഡ് വർക്കിംഗ്, അപ്പൊ അത് കഴിഞ്ഞൊരു സെറ്റിൽഡ് ഇൻ ദ സെൻസ് സോഷ്യൽ നോംസിൽ നമ്മൾ പറയുന്ന ഒരു സോ കോൾഡ് സെറ്റിൽഡ് ആണ്. അപ്പൊ അവിടുന്ന് നമ്മൾ ഇനിയും ഇവിടെ സെറ്റിൽ ആവരുത്, വി ഹാവ് ടു ഡു സംതിങ്, എന്റെ പൊട്ടൻഷ്യൽ എല്ലാം ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നിടത്താണ് ഇന്ന് വരുന്നത്. അപ്പോഴും സോ യുവർ സ്റ്റോറി സേയിങ് ദാറ്റ് യു ഹാവ് ഗിവൺ 4 അറ്റംപ്റ്റ്സ്. അപ്പം ആദ്യത്തെ അറ്റംപ്റ്റുകളിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല, ആൻഡ് ലൈക്ക് ഏജ് ബാർ ഏറ്റവും എൻഡിൽ നിൽക്കുമ്പം ദിസ് ഇസ് യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ് ഉള്ള സെൻസിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് വെൻ ഇറ്റ് കംസ് ടു വിമൻ എസ്പെഷ്യലി, നമ്മുടെ ഒരു കരിയർ ടൈമിങ്, ഒരു കരിയർ ജേണിയും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കും എപ്പോഴും ഒരുമിച്ച് വരുന്നതിന്റെ ഒരു ഒരു ചലഞ്ച് ഉണ്ട്. സോ ഹാവ് യു എവർ ചലഞ്ച്? മാം പറഞ്ഞത് ശരിയാണ്. അതായത് ഇപ്പം എന്റെ കാര്യത്തിൽ 22 ഇയേഴ്സിലാണ് എന്റെ മാരേജ് കഴിയുന്നത്. അത് വെരി ഏർലി എന്ന് നമ്മൾ പറയുമെങ്കിലും ഞങ്ങൾ 4 ഗേൾസ് ആണ് വീട്ടിൽ, ഞാൻ 2nd 1. അപ്പൊ നമുക്ക് നോർമലി ഒരു പ്രഷർ വരും. അങ്ങനെ മാരേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അഗൈൻ ഐ ആം ഗോയിങ് ഫോർ മൈ PG. PG കഴിഞ്ഞിട്ട് ശരിക്കും ആ PG ഇടയിലാണ് കുഞ്ഞുണ്ടാവുന്നത്. ഇപ്പം മോൾക്ക് 8 ഇയേഴ്സ് ആയി. അപ്പം ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ 2 പ്രോബ്ലംസ് ആണ് കുട്ടികൾ ഫേസ് ചെയ്യുക, എസ്പെഷ്യലി UPSC ആസ്പിറൻസ്. ഒന്ന്, മാരേജ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ മാരേജ് കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ ഒത്തിരി പേര് ആ ഒരു ക്വസ്റ്റ്യനെ ഫേസ് ചെയ്യുമായിരുന്നു. 2nd മാരേജ് കഴിഞ്ഞാൽ ചൈൽഡ് എന്നുള്ള പ്രോബ്ലം. അപ്പൊ എനിക്ക് ആ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഫാമിലിനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചലഞ്ചാണ് ഞാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അതുണ്ടായിരുന്നു, പക്ഷെ പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട്, ഹസ്ബൻഡ് ഇൻലോസ് ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അത് അതിൽ നിന്ന് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റി. വിത്ത് ദാറ്റ് അതിനകത്തൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് തന്നെ പഠനത്തിന്റെ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞ് നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല, പ്രിലിംസ് കിട്ടുന്നില്ല, അല്ലെ സെക്കൻഡ് അറ്റംപ്റ്റ് ചിലപ്പോൾ മെയിൻസ് ഇടുന്നു, വീണ്ടും നമ്മൾ താഴോട്ട് വരുന്നു, അഗെയിൻ നെക്സ്റ്റ് പ്രിലിംസ്, ഇങ്ങനത്തെ ഒരു ഒരു ലൂപ്പിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒരു അൺസർട്ടനിറ്റി ഫാക്ടർ നമ്മൾ അലട്ടാറുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സോ യു ആർ ഗിവിംഗ് ഫോർ എ ഷോർട്ട് ദെൻ, അപ്പം ഫാമിലി, യു ആർ ടേക്കിംഗ് കെയർ ഓഫ്, ഒബ്വിയസ്ലി മക്കളും കൂടെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്.
പറയുന്ന ഒരു ഒരു ഫേസ് ഇസ് ലൈക് ഡെഫിനറ്റ്ലി ഒരു മെന്റൽ ടോള് നമുക്ക് എപ്പോഴും ഉണ്ട്. സോ ഇതില് ഒരു നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുന്ന നമ്മളെപ്പോഴും ഞാനെപ്പോഴും കൂട്ടുകാരുടെ അടുത്ത് പറയാറുണ്ട് യു ഷുഡ് ഐഡന്റിഫൈ യു ആർ മോട്ടിവേഷൻ. അതായത് യുവർ മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസ് ഷുഡ് ബി പേഴ്സണൽ ഇൻ ദാറ്റ് സെൻസ്. നമുക്ക് ജനറലി നമ്മൾ പറയും സോഷ്യൽ സർവീസ് ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനത്തെ ഗോൾസ് ലാർജർ പെർവ്യൂ പറയുമ്പോഴും നമുക്കൊരു പേഴ്സണലി ലൈക് വെയർ ഐ ഹാവ് സെറ്റ് മൈ സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ അങ്ങനെ നമ്മളെ ഇപ്പൊ ഒരുപാട് ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഫോർ ദം ലൈക്ക് വാട്ട് യു സേ ദാറ്റ് ആ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ തസ്ലിമിന്റെ ഒരു ഒരു സീക്രട്ട്? ഒന്ന് താൻ പറഞ്ഞാൽ മോട്ടിവേഷൻ അത് സെൽഫാണ്, നമ്മൾ ഉള്ളിൽ നിന്ന് വരണം. പുറത്തുനിന്ന് നമുക്ക് മോട്ടിവേഷൻ എത്ര കിട്ടിയാലും അത് കുറച്ച് നാളേക്ക് ഉണ്ടാവും, ചിലപ്പോൾ വൺ ഡേ വൺ വീക്ക്, അത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ പോകും. ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ വരിക. പിന്നെ ഞാൻ എപ്പോഴും വിമന്റെ ആസ്പെക്ടിൽ ചിന്തിക്കും. അതായത് ഇപ്പം എനിക്ക് ഏത് വർക്ക് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന വിമനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് വാട്ട് ഓവർ ബി ദ വർക്ക് ഷീസ് ഡൂയിങ് ഒരു ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഒരു വിമൻ ഒരു വുമനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി ആരെന്തൊക്കെ ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും സർവീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ആ സർവീസ് കൊണ്ട് എന്ത് നേടുന്നു എന്നുള്ളതിനേക്കാളേറെ ഇനി ആരൊക്കെയോ ഈ സർവീസിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു അവരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു ഒരു ഫീൽഡ് ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കായിരുന്നു. അപ്പം ഞാനിപ്പം ഈ പറയുന്ന ഇപ്പം ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഞാൻ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഇല്ലേ, അതുപോലെ സംസാരിക്കുമ്പോൾ ഈ സംസാരമൊക്കെ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എന്നെ പറഞ്ഞിട്ടുള്ളത്, അതായത് എനിക്ക് ആരെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് മദേഴ്സ് ആയിട്ടുള്ളവർ, അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഇപ്പം മാരേജ് ആണെങ്കിലും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് സൊസൈറ്റിയുടെ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുന്ന പ്രത്യേകിച്ച് വെമൻ, അപ്പൊ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു മോൾക്കൊക്കെ ഒരു ഞാൻ തന്നെ ഒരു മോട്ടിവേഷൻ ആയി മാറണ്ടേ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പർട്ടിക്കുലർലി വെൻ ഇറ്റ് കംസ് ടു ലൈക് നമ്മളൊരു മലബാറിലെയോ അല്ലെങ്കിൽ കൺവെൻഷൻ, സി നമ്മളെപ്പോഴും ഒരു സെക്യൂർ ജോബ്, സി തസ്ലിമിന്റെ പ്രൊഫൈലിൽ നമ്മൾ നോക്കുമ്പോഴും ഡോക്ടർ തസ്ലിം ഡെഫിനറ്റ്ലി ലൈക് വെരി റെസ്പെക്ട്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നത് ഈവൻ ഇപ്പോഴും ഈ ഇപ്പം ഈ റീസെന്റ്ലി ഇപ്പം വരുന്ന അഡ്മിഷൻസിൽ പോലും കുട്ടികളുടെ അടുത്ത് ആസ്പിറൻസ് സിവിൽ സർവീസ് എഴുതാൻ വരുന്ന കുട്ടികളുടെ അടുത്ത് പാരന്റ്സ് ആർ സ്റ്റിൽ ഡൗട്ടിങ് ഓർ ആസ്കിംഗ് ദം വൈ ഡോണ്ട് യു ഗോ ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ, നെക്സ്റ്റ് എഴുതാം ലെക്ചർ ആവോ അല്ലെങ്കിൽ മെഡിസിൻ പോവായിരുന്നില്ലേ ഇങ്ങനെ. അതായത് പണ്ട് എനിക്കൊന്ന് കൽപ്പന ചൗളയുടെ ഒക്കെ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആസ്ട്രോണോട്ട് ആവാൻ അവർ ആഗ്രഹിച്ച സമയത്ത് ഏറ്റവും ബെസ്റ്റ് ജോബ് ഫോർ ഗേൾസ് ഇസ് ടു ബിക്കം എ ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഒത്തിരി ഡോക്ടേഴ്സ് സർവീസിൽ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നത് ആ ഒരു കൺവെൻഷനെ ബ്രേക്ക് ചെയ്യാൻ നമ്മളൊരു എക്സിസ്റ്റിംഗ് സീ ദാറ്റ് ചില ആൾക്കാർ റോഡിനോട്ട് ടേക്കൺ പോകുമ്പോൾ നമ്മൾ അതൊരു പാത കാണിച്ചു കൊടുക്കുന്നു യു ഡു ഇറ്റ് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് വെൻ ദേ സ്ട്രഗിൾ, എനിക്ക് എപ്പോഴും ആ കുട്ടികൾ നമ്മൾ ചില സമയത്ത് ഹെൽപ്ലെസ് ആവും. സോ വെൻ ദേ സേ ദാറ്റ് അസ്പയറിംഗ് ആണ് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ പറയും യു ഫൈൻ നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും, എന്നിട്ട് നമുക്ക് നോക്കാം ഇത് വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും അറ്റ് ടൈംസ് ഐ ഫീൽ ഹെൽപ്ലെസ് ലൈക് വെൻ ദേ സേ ദിസ്. ഇപ്പോഴും അതായത് 21-ാം നൂറ്റാണ്ടിലും ഇപ്പോഴും ഇത് പറയുന്നുണ്ട്. ആ ജനറേഷൻ ട്രോമയിൽ നമ്മൾ കുട്ടികൾ അത്രയും റിലീവ്ഡ് ഒന്നുമല്ല, പഠിച്ചോളൂ പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും സേഫർ ആയിട്ടുള്ള സംഭവത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളത്. സോ അത് ബ്രേക്ക് ചെയ്യുമ്പം സോ അതിപ്പം ബ്രേക്ക് യു ആർ നൗ ദ അതർ സൈഡ്, സോ യു മേഡ് ഇറ്റ് ലൈക് അതിപ്പം ഡോക്ടറായി എന്ന് പറയുന്നതും ഇറ്റ് വാസ് യുവർ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. Now is it, you're building a family along also. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ പലപ്പോഴും ആൾക്കാർ കാണാത്ത ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. ദ പെയിന്റിങ്സ് ഇപ്പൊ ഈ കണ്ണാടി നോക്കി സംസാരിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഐ ഫെൽ ലൈക് എനിക്ക് അതൊരു ഹാർട്ട് ഫെൽറ്റ് കാര്യമായിട്ട് തോന്നി. ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ മൊമെന്റ് ഒബ്വിയസ്ലി. സോ ഇത് തന്നെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. തസ്ലിം ഹൗ യു ബിക്കംസ്. ഇനി സിവിൽ സർവീസിന്റെ ഒരു ജേർണിയിൽ നമ്മൾ വരുമ്പോൾ ഓരോ ഫേസസ് you are not clearing the plums. Yes. Obviously. Mm-hmm. Clear ചെയ്തപ്പം on a go you are in the rank list. So അതിനെങ്ങനെയാണ് തസ്ലിം അനലൈസ് ചെയ്യുന്നത് ആ ഒരു പ്രിപ്പറേഷൻ? അതെ, പ്രിലിംസ് എനിക്ക് ആദ്യം അറിയായിരുന്നു എനിക്കത് ബുദ്ധിമുട്ടാണെന്ന്. മേ ബി ആ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു തോന്നലില്ല, അതൊരു ഫിയർ ഫാക്ടർ. ആ ഫിയർ ഫാക്ടർ ആയിരിക്കും ഒന്ന് ക്വാളിഫൈ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും. രണ്ടെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ ഞാൻ അത്രയൊന്നും എടുക്കാതെ അതുപോലെ സ്റ്റാറ്റിക് പിന്നെയും പിന്നെയും സ്ട്രോങ് ആക്കേണ്ടിയിരുന്നു. അപ്പൊ അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഫിലിംസിന് ഫെയിലായിരുന്നു. പിന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എക്സാം ഹാളിൽ കയറുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ നമ്മളങ്ങ് ഡിസൈഡ് ചെയ്യണം അയ്യോ ഞാൻ പോയി എന്ന്. ആ ഒരു ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കുമ്പോൾ പിന്നെ ഒബ്വിയസ്ലി നമ്മൾ അതിൽ നിന്ന് ഫെയിലായി പോവാണ്. അപ്പം തേർഡ് അറ്റംപ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് GS ഞാൻ ഓക്കെ ആക്കി, ഒത്തിരി മോക്ക് ടെസ്റ്റ് അറൌണ്ട് 90 മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ CSAT ഫെയിൽ, അതും ഫിയർ ഫാക്ടറാണ്. നെക്സ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടില്ല. ആ CSAT തേർഡ് അറ്റംപ്റ്റിൽ ഒത്തിരി എഫേർട്ട് എടുത്തിരുന്നു. സ്റ്റിൽ ഞാനൊരു 2-3 മാർക്സിന്
ക്വാളിഫൈ ചെയ്യാതെ പോയി. ഏറ്റവും കൂടുതൽ എനിക്ക് ടഫ് സിസാറ്റി ടഫ് ആണെന്ന് പറഞ്ഞ വർഷമാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ഫിയർ ഫാക്ടർ നമ്മൾ റിയലൈസ് ചെയ്യുന്നു. അപ്പം വി വിൽ ഡെഫിനറ്റ്ലി പുഷ് ഔസെൽവ്സ് മോർ എന്നൊരു കാര്യം. അപ്പോഴും ഐ എം വെരി പ്രൗഡ് ടു സീ ദാറ്റ് യു ആർ സ്കോർഡ് ലൈക് 200+, 205 മാർക്ക് എന്ന ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. സോ ആ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ജനറലി ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, സോ ഹൗ ഡിഡ് യു ഫീൽ? ഫസ്റ്റ് ഫേസിലായിരുന്നു എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് റിസൾട്ട് മെയിൻസ് റിസൾട്ട് വന്ന് ഇന്റർവ്യൂവിന്റെ ഇടയിൽ 1 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ ഡാഫ് ഫിൽ ചെയ്ത് പെട്ടെന്ന് ഇന്റർവ്യൂവിന് പോയി. രാജ് ശുക്ല സാറായിരുന്നു ബോർഡ് സാറായിരുന്നു ചെയർമാൻ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് പറയായിരുന്നു, അതായത് നമ്മൾ കോൺഫിഡൻറ്റ് ആണേലും നമുക്ക് എത്ര കണ്ടന്റ് ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനുള്ള എബിലിറ്റി അതുണ്ടെങ്കിലും, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതൊക്കെ ജസ്റ്റ് ചെറിയ ഒന്ന് കേക്കാണ്, ബാക്കിയെല്ലാം നമ്മൾ തന്നെ എടുത്ത് എഫേർട്ട് എടുത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും എന്ത് ചോദിച്ചാലും അത് ഡാറ്റ വെച്ച് ബാലൻസ് ചെയ്ത് ഒപ്പീനിയൻ പറയാനും ശ്രമിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി എഫേർട്ട് ആ മന്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തൊന്ന് റെഡിയാക്കിയിരുന്നു. പിന്നെ ഇന്റർവ്യൂ ബോർഡിനെ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയാണ് ഫേസ് ചെയ്തത്. പിന്നെ എല്ലാവരെയും ഫേസ് ചെയ്തുകൊണ്ട് മീൻ ഐ കോൺടാക്ട് വെച്ച് തന്നെ സംസാരിച്ചോളൂ. എനിക്ക് ഒരു ഐ ഡോണ്ട് നോ പറയാനുള്ള ഒരു ക്വസ്റ്റ്യനെ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് പറയാൻ പറ്റി. അതെ, മറ്റേ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഇൻകം ടാക്സിന്റെ ഡിവിഷനും എന്തൊക്കെയാണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ആ ഫാക്ട് അറിയുന്നുണ്ടായില്ല. ബാക്കിയെല്ലാം ബട്ട് ഞാൻ നന്നായിട്ട് ആൻസർ ചെയ്തു എന്നല്ല, ബട്ട് എനിക്ക് എന്റെ എബിലിറ്റി വെച്ച് പറ്റുന്ന പോലെ ആൻസർ ചെയ്തു. See, personal questions, നമ്മുടെ ഡാഫ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡാഫ് ചെയ്യുമ്പോൾ ആൾക്കാർ ഭയങ്കര കോൺഷ്യസ് എഴുതി എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തില്ലേ. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എന്താ തസ്ലിമിന് ആ ഡാഫ് റിലേറ്റഡ് പേഴ്സണൽ നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് പ്രൊഫൈൽ വെച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു? ഡാഫിൽ ബേസിക്കലി ഞാൻ ഹോമിയോപ്പതിക് ഡോക്ടറാണ്. അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പ്രൊഫഷൻ, ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വൈ ആർ യു ലീവിംഗ് ദിസ് പ്രൊഫഷൻ ഫോർ സിവിൽ സർവീസസ് ഫോർ ദിസ് ഡസ്റ്റി ജോബ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാ. പിന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫിലോസഫീസ് ഓഫ് ഡിഫറെൻറ്റ് മെഡിസിൻ ഫീൽഡ്സ്, അതായത് ആയുർവേദ അലോപ്പതി ഹോമിയോപ്പതിയുടെ ഡിഫറൻസസ് എന്തൊക്കെയാണ്. പിന്നെ ഹെൽത്ത് പോളിസി ഇനീഷ്യേറ്റീവ്സിനൊക്കെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇൻറ്റഗ്രേഷൻ ഓഫ് ദീസ് കോഴ്സസ്, അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹോബീസിൽ ഞാൻ ആങ്കറിങ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആങ്കറിങ്ങിൻ്റെ ഒരു ആങ്കറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ അതൊക്കെ ഒരു സിമ്പിളായി പറയാൻ പറ്റുന്ന ആൻസർ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഡാഫ് ബേസ്ഡ് ആയിരുന്നു, കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്റർവ്യൂ ഒബ്വിയസ്ലി തസ്ലിമിന്റെ ബോഡി ലാംഗ്വേജ് ലൈക് വെൻ യു ടോക്ക് ആ കോൺഫിഡൻസ് ഇസ് ദേർ ഇൻ യുവർ ഐസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നേരത്തെ നമ്മൾ പണ്ടുതൊട്ടേ പബ്ലിക് സ്പീക്കിംഗ് ഇൻട്രസ്റ്റ് ആണ് ആങ്കറിങ് ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ സീൻ ദാറ്റ് ഈ കണ്ണാടി നോക്കി വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ദാറ്റ് യു ആർ ലൈക് യു ആർ സിംപ്ലി ത്രോയിങ് ഇറ്റ് ഔട്ട്, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് കാണുമ്പോഴും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. സോ ഐ വാസ് ലൈക് ജസ്റ്റ് വിഷ്വലൈസിങ് വെൻ യു ബിക്കം എൻ ഓഫീസർ ലേറ്റർ, മേ ബി 2 or 3 years ആഫ്റ്റർ നിങ്ങൾ ഓഫീസർ ആയിട്ട് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഗുഡ് ഗവർണൻസ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത് ഐ ക്യാൻ വിഷ്വലൈസ് ഇൻ ദാറ്റ് ഫ്രം യുവർ വേർഡ്സ്. ഒബ്വിയസ്ലി ബോർഡ് മൈറ്റ് ബി ലൈക് ഇംപ്രസ്ഡ് അബൌട്ട് ദാറ്റ്. സോ ഇതിൽ throughout your journey, so like you're in your mid-30s or something, appo ee oru nammude oru kutti aayikuna samayathe nammal nammude career mould cheythu kondu varumbam taslim parney yan ketittund namukku cherpathile IELTS aanunnulla aagraham undu, nammal oro stage ilana nammal english cheyidittu I can do better or I should not settle for this ennu parna adu ede prayathilum namukku thona. Okay, so aa oru call namukku varuna samayathu we will look around, right? So you might, so you found your people around, maybe you were like building a family of yours plus already nammada parents undu, so namukku adu ellam namukku korchum kuda comfortably you got it as great. ഇത് ഇങ്ങനെ സംഭവിക്കാത്ത ആൾക്കാരും ഉണ്ട്. സോ ദാറ്റ് വെരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബ്രേക്ക് ത്രൂല് പോകുന്ന കുട്ടികളുണ്ട്. സോ അപ്പൊ നമുക്ക് ഈ ഒരു ഡിഫൈൻഡ് ഗോളില് നമ്മള് ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ടാവും. നമ്മൾ പറയും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഒബ്വിയസ്ലി ഇതൊരു ഒരു ഈസി വാക്ക് ഒന്നും അല്ല, ഓരോ പ്രാവശ്യവും അത് വീണ്ടും തിരിച്ചു വന്ന് തുടങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി, ഞാൻ നേരത്തെ തുടക്കത്തില് ഡോക്ടർ തസ്ലിം ഈസ് ഈക്വൽ ടു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞതിന്റെ റീസൺ എപ്പോഴും കുട്ടികൾ ഒന്ന് ചോദിക്കുന്ന കാര്യം എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാം, എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാം എന്നുള്ളതാണ്. സോ ഈ മാർക്സ് കുറയുന്ന സമയത്ത്, സോ ഡിഡ് യു ഹാവ് ലൈക് ഒരു ഒരു ഗോട്ട് ടു ഗോ പേഴ്സൺ ഉണ്ടായിരുന്നോ, ഓർ ഡിഡ് യു ഡിപ്പെൻഡ് ഓൺ എനി വൺ? ചിലപ്പം ടീച്ചർ ആയിരിക്കാം, ചിലപ്പം പാർട്ട്ണർ ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലും റിലൈ ചെയ്തിട്ടുണ്ടോ ത്രൂ ഔട്ട് ദിസ് പ്രിപ്പറേഷൻ? അതെ അതെ, ഞാനൊരു PM ഫൗണ്ടേഷന്റെ ഫെല്ലോ ആയിരുന്നു. ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അകാഡമിക് എക്സലൻസിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരു ട്രസ്റ്റ് മെമ്പർ ഉണ്ടായിരുന്നു,
ഡോക്ടർ പി എം മുബാറക് പാഷ സർ, ഫോമർ വൈസ് ചാൻസലർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ സാറിനായിട്ട് ഞാൻ, സാറാണ് ശരിക്കും ഞാൻ പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറാണ് ഇൻസ്പയർ ചെയ്തത്, അതായത് ലേറ്റ് ആയി പ്രിപ്പയർ ചെയ്താലും കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട്, യു ക്യാൻ മേക്ക് ഇറ്റ് എന്ന് സാറാ സജസ്റ്റ് ചെയ്ത്. അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം ഫെയിൽ ആകുമ്പോഴും മാർക്ക് ലോ ആകുമ്പോഴൊക്കെ പലപ്പോഴും സാറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ശരിക്കും മാം പറഞ്ഞല്ലോ, അങ്ങനെ ഒരാൾ നമുക്കുള്ളത് നല്ല സപ്പോർട്ടിങ്. കാരണം എത്ര നമ്മൾ ഫോളോ ചെയ്താലും തിരിച്ചെഴുന്നേൽക്കാൻ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല. എല്ലാവരും ചോദിക്കും, ഓൾറെഡി ഒരു പ്രൊഫഷൻ ഉള്ള ആൾ എന്തിനു പിന്നെ ഇതിന്റെ പുറകെ ഓടുന്നു ഡെസ്പൈറ്റ് ഹാവിങ് എ ഫാമിലി ടു ലുക്ക് ആഫ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമല്ലോ. അപ്പം സാറാണ് പലപ്പോഴും എന്നെ, പ്രത്യേകിച്ച് പ്രിലിംസ് മെയിൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒക്കെ ഭയങ്കര ക്രൂഷ്യൽ, ഭയങ്കര വിഷമമുള്ള അവസ്ഥയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പിന്നെ എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടേ. സാർ ഒത്തിരി എന്നെ മോട്ടിവേറ്റ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും. അപ്പം തസ്ലിമ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴും ഒരു ഒരു ടൈമിൽ കോച്ചിങ് എടുക്കുന്നു, പിന്നെ വീണ്ടും തിരിച്ചു പോയി ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് തിരുവനന്തപുരത്തോട്ട് വരുന്നു, 3 മാസം ഇന്റൻസീവ് ആയിട്ട് മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ആ പ്രിലിംസ് ക്ലിയർ ചെയ്തൊരു സമയമുണ്ടല്ലോ, ആ ഒരു പ്രിപ്പറേഷൻ സമയം വെൽ യു ആർ വർക്കിംഗ് ആസ് എ ടീച്ചർ ഓൾസോ, സോ ഹൗ ഡു യു മാനേജ് ഇറ്റ് യുവർ അലോങ് വിത്ത് യുവർ ഫാമിലി ഓൾസോ? അതെ, അത് എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ടൈം സ്റ്റുഡന്റ് ആയിട്ടിരുന്നാൽ അല്ലെങ്കിലും നമുക്കിത് പോസിബിൾ ആണ് എന്നുള്ള ഒരു ഒരു കാര്യം, ഒരു ഭയങ്കര മോട്ടിവേഷൻ ആണ് നമുക്ക്. സോ ഹൗ ഡു യു മാനേജ് ഇറ്റ്, ലൈക്ക് യു ആർ വർക്കിംഗ് and then avaru oru coaching eduthu oru break 2 years you were away avadu prelims clear edittana veendum ee idinathottu varune. So aa oru oru phase of preparation enna oru unique aanu obviously adu engena enikku thonne ellaru oru 10 hour study 14 hour study adinte oru avashyam sherikkum illa, adayathu ulla hours pattunnathu pole padicha madhi, adayathu ippo 6 hours 5 hours pinne enne sambandhichirathalum ende ella daysum different aa, chela divasam kore patients undavum, ചില ദിവസം അവേഴ്സ് കുറവായിരിക്കും. പിന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു എൻ്റെ കൊളീഗ്സ്, എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് കോളേജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പം ചില ദിവസം പഠിക്കാനേ പറ്റില്ല, ചില ദിവസം പഠിക്കാൻ പറ്റും. അപ്പോൾ എപ്പോൾ ഒഴിവ് കിട്ടുന്നോ അപ്പോൾ പഠിക്കുക എന്നുള്ള ഒരു ഇത് എയിം. അപ്പോൾ ഒത്തിരി പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ നല്ല സങ്കടം തോന്നും. ആ ദിവസം നമ്മൾ നെക്സ്റ്റ് ഡേ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെ വെച്ചാൽ നോക്കിയിട്ട്. പിന്നെ സൺഡേസ് ഒന്നും പലപ്പോഴും എനിക്ക് കിട്ടാറില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ്, അത് ഉള്ള സമയം പഠിച്ചാൽ മതി എന്നുള്ളത്. ചലഞ്ചസ് വരും തോറും ആണ് അത് കുറച്ചും ഇന്നത്തെ പഠിക്കാൻ പറ്റിയിട്ടില്ല, അപ്പൊ നെക്സ്റ്റ് ഡേ അത് നമ്മൾ സെൽഫ് ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ് അതിനകത്ത് കൊടുക്കുന്നത്. സോ ഇത് എനിക്ക് പെർട്ടിക്കുലർലി ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് വെരി പേഴ്സണൽ ഓൺ യുവർ വിങ് ബിക്കോസ് ദ സ്റ്റോറി ദാറ്റ് യു ആർ ലൈക്ക് ഗിവിംഗ് ടു ദ വേൾഡ്, അത് സ്വാഭാവികമായിട്ടും ഒരു യൂഷ്വലി ഡിഗ്രി കഴിഞ്ഞ ഒരു വർഷം സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നു, ഇതല്ല. യു ആർ ഡൂയിങ് ദ തിങ്സ് ദറ്റ് യു വോണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അതൊന്ന് വിടുന്നില്ല. അപ്പം നമ്മൾ അതിനകത്ത് ഉറപ്പായിട്ടും ഇതിന്റെ അബ്സൻസ് ഈ പറഞ്ഞത് ഈ എൻറ്റയർ സ്റ്റോറിയുടെ ഒരു ഒരു ശതമാനമായിരിക്കും അതിനകത്ത്. തസ്ലിമിൻ്റെതായ ഒത്തിരി പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും, ദ ഫൈറ്റ്സ് യു ഹവ് ഡൺ ടു യുവർ സെൽഫ് സ്റ്റിക്കേഴ്സ് നമ്മൾ അതിനോട് ചേർത്ത് വെക്കാൻ വേണ്ടിട്ട് ചെയ്തിരിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു ഐഡിയ ഇപ്പോഴും ഇത് കേൾക്കുന്ന എത്രയോ ആൾക്കാര് ഇത് ക്വിറ്റ് ചെയ്യണോ, ഈ അറ്റംപ്റ്റ് കൊടുത്തിട്ട് ഞാൻ നിർത്തിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നു. നിങ്ങൾക്കറിയാം ഓരോ ഫേസിലും നമ്മൾ എപ്പോഴും ആലോചിക്കുന്നതാണ്, അതിന് സൊസൈറ്റി ചുറ്റുമുള്ള ആൾക്കാരിന്ന് പ്രഷർ ഉണ്ടാവും, പിന്നെ നമ്മളും ഡൗട്ട് വരും, നിൽക്കണോ ഇതും കൂടെ കൊടുത്തിട്ട് നോക്കാം. എപ്പോഴും ആസ്പിറൻസിന്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് വെച്ചാൽ ഈ അറ്റംപ്റ്റും കൂടെ നോക്കട്ടെ എന്നിട്ട് നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ ഒന്നെങ്കിൽ ഏജ് നമ്മൾ എക്സോസ്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ അറ്റംപ്റ്റ് എക്സോസ്റ്റ് ആവുന്നത് വരെയും ആസ്പിറേഷൻ റിയലി അറ്റച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇപ്പൊ ഈ റൈറ്റ് മൊമെന്റിൽ ഇഫ് സംവൺ ഈസ് ലിസണിങ് ടു യു ഇൻ എ കൺഫ്യൂഷൻ, ആം ഐ ഡൂയിങ് ഇറ്റ് റൈറ്റ് എന്നുള്ള ഒരാളുടെ അടുത്ത് എന്താണ് തസ്ലിം പറയുന്നത്? ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ അൺസെർട്ടനിറ്റിയാണ്. ഭയങ്കര അൺസെർട്ടൺ ആയിട്ട് ലൈഫ് പോകുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷെ ഞാൻ പറയുന്നത് എംബ്രേസ് ദാറ്റ് അൺസെർട്ടനിറ്റി എന്ന്. ആ അൺസെർട്ടനിറ്റിക്ക് ഒരു പ്ലഷറുണ്ട്. മറ്റേത് നമ്മൾ ലൈഫ് സെറ്റിൽ ആയി പിന്നെ നമ്മൾ ആ കംഫർട്ട് സോണിലാണ്, നമുക്ക് എല്ലാം കിട്ടി. പക്ഷേ ഈ അൺസെർട്ടനിറ്റിയെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ നമ്മൾ അതിനെ ഇഷ്ടപ്പെടും. ഞാൻ പറയും ഒരു നല്ല എഫേർട്ട് എടുത്ത്, 100% എഫേർട്ട് എടുത്ത് ഒരു അറ്റംപ്റ്റ് എന്തായാലും കൊടുക്കണം. ഇനിയിപ്പോൾ അറ്റംപ്റ്റ്സ് ഉണ്ടെങ്കിലും കൊടുക്കണം. കാരണം ഈ പഠിച്ചതും ഈ എഫേർട്ട്സ് ഒന്നും അൺവേർത്തി ആയി പോവില്ല. എന്തൊക്കെ നമ്മൾ നേടിയെടുത്തോ, ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആളാവില്ല ഞാൻ. നമ്മൾ ഫെയിലിയർ ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നല്ല കാം ആവും, നമ്മൾക്ക് നല്ല പേഴ്സണാലിറ്റി ആയി മാറും ആരാണെങ്കിലും. പിന്നെ അത് അച്ചീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ, നമ്മൾ നമ്മളെ എങ്ങനെ റിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ അൺസെർട്ടനിറ്റിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. കാരണം ഒരു 2-3 അല്ലെങ്കിൽ 5 years കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ
ആ ഒരു അറ്റംപ്റ്റ് കൂടെ ഞാൻ കൊടുത്തായിരുന്നെങ്കിൽ എന്നുള്ള റിഗ്രറ്റ് ഒരിക്കലും ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. വാട്ട് ബി ദ ഏജ്, വാട്ട് ബി ദ സിറ്റുവേഷൻ. അതിപ്പോ നമ്മൾ റീസെന്റ്ലി ഒരു ഇക്കോണമിസ്റ്റ്, ഹി വാസ് ഗിവിംഗ് പുട്ടിംഗ് ഓൺ എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യൂത്ത് ഈസ് വേസ്റ്റിംഗ് ദേ ടൈം. അതായത് ഒരു ഭയങ്കര യൂത്ത്ഫുൾ ഫ്രൂട്ട്ഫുൾ സമയമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഏജിലൊക്കെ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു പ്രഷർ ഇസ് ലൈക്ക് ടു മച്ച് വെരി. അപ്പൊ ഈ പറയുന്ന പോലെ ട്വന്റീസ് ലേറ്റ് ട്വന്റീസിലൊക്കെയാണ് പലപ്പോഴും ആൾക്കാരെ ക്ലിയർ ചെയ്യുന്നതും. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റില് വെൻ സച്ച് കൈൻഡ് ഓഫ് അങ്ങനത്തെ സജഷൻ ഇപ്പോഴും ഒത്തിരി, കാരണം ഒരുപാട് വർഷം ആൾക്കാർ ഇതിൽ വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബിറ്റ് കോൺട്രവേഴ്സി ഓൾസോ. അതിനോട് തസ്ലിമിന് ഒരു ഇഫ് യു ആർ നോട്ട് ക്ലിയറിംഗ്, നമ്മളെല്ലാ അറ്റംപ്റ്റ് കൊടുത്തു നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിലും, വാട്ട് വിൽ യു ബി എസ് സി പ്രിപ്പറേഷൻ ഡ്യൂ ടു അ വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അത് ഒരു എക്കണോമിക് വേസ്റ്റേജ് ആവാം അല്ലെങ്കിൽ യൂത്തിന്റെ ടൈം ആവാം എന്തു ആവാം, പക്ഷെ അതൊക്കെ റിലേറ്റബിൾ ആണ്. അതിപ്പം ഒരാളുടെ എയിം നല്ല ഫിനാൻഷ്യലി വെൽ ഓഫ് ആവുക എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് അയാൾക്ക് ചിലപ്പം നഷ്ടം ഉണ്ടാവും. ഞാൻ പറയും അതിൽ ഹാപ്പിനെസ് ആണ് ആഫ്റ്റർ ഓൾ ലൈഫിൽ എയിം എന്ന് പറഞ്ഞത്. ആ ഹാപ്പിനെസ് ക്ലിയർ ചെയ്യാത്ത ആളായിരിക്കും ചിലപ്പം ക്ലിയർ ചെയ്ത ആളെക്കാളും ഹാപ്പിയായി ജീവിക്കുന്നത്. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ്. പിന്നെ അല്ലാത് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി നല്ല വെൽ ഓഫ് ആവുക എന്നുള്ളത് പലപ്പോഴും പലരുടെയും ഈ എക്സാം എഴുതുന്നതിൻ്റെ എയിം ആയിരിക്കും. അങ്ങനെയുള്ള ഒരു എയിം ആണേലും അത് സിവിൽ സെർവന്റ് ആയി കഴിഞ്ഞാൽ ആ എയിം ഫുൾഫിൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേറെയും കരിയേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനേക്കാളും നന്നായിട്ട്, അതെ അത് കിട്ടാവുന്ന നല്ല ഇൻകം കിട്ടാവുന്ന കരിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അവര് ഇത് റിലേറ്റബിളാ, അത് വേസ്റ്റ് ചെയ്തോ ഇല്ലേന്ന് അവരെന്നെ തീരുമാനിക്കുക. അതായത് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഇന്ത്യ എന്നുള്ളത് ഒരു വേസ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയുടെ ജോഗ്രഫിയും ഹിസ്റ്ററിയും വേൾഡിനെ പറ്റിയിട്ടും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണം. അപ്പൊ ഞാൻ അങ്ങനെ തോന്നുള്ളൂ. ഐ ഡോണ്ട് ഫൈൻഡ് എനി റീസൺ ഇൻ സേയിങ് ദാറ്റ് വേസ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എഫേർട്ട് എടുക്കാതെ വേസ്റ്റ് ചെയ്യരുത്. ഗോകുലം സീക്ക് IAS അക്കാദമി, ഇന്ത്യാസ് ബെസ്റ്റ് സിവിൽ സർവീസ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒറ്റയ്ക്ക് പൊരുതണ്ട, ഒപ്പം ഞങ്ങളുണ്ട്.